ഹലോ നൻപൻസ്, വീഡിയോ കാണാൻ വന്ന എല്ലാ നൻപൻസിനും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള മൈൻക്രാഫ്റ്റിൻ്റെ സെർവറിലെ വീഡിയോ ഗെയിം പ്ലേ ആയിട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ AI സെർവറത്തെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫൂട്ടേജ് ഇല്ല, അത് നമ്മൾ എൻഡ് സിറ്റിക്ക് റൈഡിന് പോയപ്പോഴുള്ള ഫൂട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ ഇമോട്ട് ഇടാൻ നോക്കിയപ്പോഴാണ് ഇമോട്ട് എക്യുപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും പുതിയതായിട്ട് വീഡിയോ കാണുമെന്ന് നൻപൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക. ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ എൻഡിലാണുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ സ്പീഡിൽ കണ്ടേക്ക്. എലൈറ്ററിന് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു, ഒരേ എലൈട്ര കിട്ടി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടി കേട്ടോ എലൈട്ര. അപ്പോൾ ഗായ്സ് അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലൈറ്ററും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്ട്രൈക്കിൻ്റെ അടുത്താണ് എലൈറ്റർ ഏറ്റവും ഉള്ളത്. സ്ട്രൈക്കിലാണോ അതോ സ്ട്രൈക്കിൻ്റെ അടുത്താണോ അതോ എൻ്റർ ചെസ്റ്റിൽ വെച്ചോ എന്നുള്ള അറിയില്ല. അപ്പോൾ എൻ്റർ ചെസ്റ്റിലാവാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ ഏറ്റവും കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലൈറ്ററെ കിട്ടി ഇടാൻ പറ്റണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞതാണ്ട് അപ്പോൾ മെൻഡിങ്ങൊക്കെ ഇട്ടിട്ട് നമ്മളെ സ്ട്രൈക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എലൈറ്റർ കൊടുക്കുകയാണ് മെൻഡിങ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് സിറ്റിയിൽ നിന്ന് നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് കിട്ടി, ഡയമണ്ടിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ്. അത് ഞാൻ അവിടെ നിന്ന് തന്നെ ഇട്ടു. കുപ്പായ ഇട്ടതിന് ശേഷം ഊരാൻ പറ്റണില്ല, കുടുങ്ങിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈൻഡിങ് ഇല്ലേ, കോഴ്സ് ഓഫ് ബൈൻഡിങ് അത് ഉണ്ടായിരുന്നു അതിൽ. അത് ഞാൻ കണ്ടില്ലായിരുന്നു ശരിക്കും, ആ ഓർത്തില്ല. ജസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ട് ഞാൻ അപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അതാണ് സംഭവം, അതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പ്ലേറ്റ് ഇനി പൊട്ടിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ സ്ട്രൈക്കിനോട് പറഞ്ഞിട്ട് പൊട്ടിക്കണ രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ജസ്റ്റ് പ്ലേറ്റ് ഊരാൻ വേണ്ടിയിട്ടും നമുക്ക് പറയണുണ്ട്, പക്ഷേ ബൈൻഡിങ് ഉള്ളത് കൊണ്ട് ഊരാൻ പറ്റണില്ല. പിന്നെ എലൈറ്റർ ഇടാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് കരുതിയിട്ട് കുറേ ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, കൈ പിടിക്കുക എന്താ പറയുക, കയ്യിൽ പിടിക്കാനൊക്കെ പറഞ്ഞാണ്ട് നമ്മുടെ എലൈറ്റർ കൈ പിടിക്കുന്നിട്ട് കഴിയുമ്പോൾ എക്കി പിടിച്ച് കഴിഞ്ഞാൽ എക്യുപ്പ് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ ഗൈസ് കുറേ നേരത്തിന് ശേഷം, അതായത് കുറേ ടൈം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞതിന് ശേഷം അവസാനം കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളങ്ങനെ അടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ നല്ല ഫുള്ള് ഹെൽത്താട്ടോ നമ്മുടെ ഇതിന്, അത് മാത്രമല്ല അൺബ്രേക്കിംഗ് 3 എത്ര ടൈം എടുത്തിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയായിരിക്കും. അതാണ്ട് അൺബ്രേക്കിംഗ് 3 പ്രൊട്ടക്ഷൻ 5 അതേപോലെ ബൈൻഡിങ്ങും വാനിഷിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ ടൈം എടുത്തു, ഐ തിങ്ക് ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിന് തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് കട്ടാവലും അങ്ങനെ 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 കുറേ പ്രശ്നങ്ങൾ വന്നു. പിന്നെ അലങ്കോല പരിപാടികളൊക്കെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈമായി. അങ്ങനെ കുറച്ച് കുറേ ടൈം എടുത്തതിന് ശേഷം അതിൻ്റെ കാ ഭാഗം ആയിട്ടുണ്ട് നമ്മുടെ ഇത്. പിന്നെ നമ്മുടെ പെട്ടെന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോയും കാര്യങ്ങളും OP ബോയും കാര്യങ്ങളൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. ഫയർ ആസ്പെക്റ്റ് ഉണ്ട്, ഫ്ലെയിം ഉണ്ട് തോന്നും. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ഇന്ന് ശരിക്കും ക്രീപ്പർ ഫാം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതേപോലെ വില്ലേജേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ, ആദ്യം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നെക്കി, അപ്പോൾ പെട്ടെന്ന് ക്വിറ്റ് അടിക്കാനുള്ള ഓപ്ഷനിലാണ് വന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സ്പീഡിൽ ഉണ്ടാക്കി, ഒരു മ്യൂസിക്കും കൂടെ ഉണ്ടിട്ടുതരാം.
ഓക്കെ ഗായ്സ്, അപ്പോൾ അവസാനം നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് ഈ ഒരു ഷോട്ട് കൂടിയാണ് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് കണ്ട് പൊട്ടുന്നത്. പിന്നെ നീഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പൊട്ടാത്തത് കൊണ്ട് അവനും കൂടെ വിളിച്ചു. പക്ഷേ വരുന്നതിന് മുമ്പ് നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചാറ്റിൽ ഇങ്ങനെ പറയണത്. അപ്പോഴേക്കും നമ്മൾക്ക് ചെസ്റ്റ് പ്ലേറ്റ് പൊട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരമ്പ് കൂടെ കിട്ടി, അപ്പോഴേക്കും ചത്തും ചെയ്തു. അപ്പോൾ ഏതായാലും നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റാണ് പൊട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, കുറേ ടൈം എടുത്തു കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇന്നത്തെ പകുതി സമയവും അതിന് വേണ്ടിയിട്ടാണ് പോയത്. അത് ജസ്റ്റ് പ്ലേറ്റ് പൊട്ടിയതറിയാതെ നേരെ നീടി കയറി വന്നിട്ട് ഒരടിയും കൂടെ തന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണ്ട് ലൈറ്റർ ആണ്ട് ഇടാം. ഗതിയിൽ ലൈറ്റർ ഇട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിലത്തുനിന്ന് പറക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ല കേട്ടോ, ലോൺ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിട്ടതിൻ്റെ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ലോഞ്ച് ചെയ്യണത് മിസ്സായി പോകുന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെ ലെറ്റ്സ് പ്ലേയിലോ അല്ലെങ്കിൽ ക്രിയേറ്റീവിൽ ഇട്ടിട്ടൊന്നും ഇത് വെച്ചിട്ട് പറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റിൽ തന്നെ മൂഞ്ചി. അപ്പോൾ അറ്റംപ്റ്റ് നമ്പർ 1 ആണ് കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്തൊരു ട്രൈക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കയറിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നൻബൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ രണ്ടാമത്തെ ട്രൈ അത് മൂഞ്ചി. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ട്രൈയിലോട്ടേക്കാണ് പോകുന്നത്. ഒന്നിപ്പഴിച്ച 3 എന്നല്ലേ, അപ്പോഴേക്ക് ഒന്നിപ്പഴിച്ച ചിലപ്പോൾ 4 വരെ ആയിപ്പോവും, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ലൈറ്റർ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിവർന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കാറ്റ് അനുകൂലമായിരുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവർ തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ സ്വകാര്യം പറയണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല കേട്ടോ ഗൈസ്, നാക്കൊന്ന് ഉളുക്കിയതാണ്. അപ്പോൾ ഇവർ ബേസിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പിന്നാലെ ബേസിക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി റോക്കറ്റ് ഉണ്ടാക്കണം എന്നാലേ ഉള്ളൂ, ഇനി പറന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ നീഡിൻ്റെ ബേസിലോട്ടേക്ക് പോവുകയാണ്. ഇനി അവിടെ നിന്നിട്ട് എത്തട്ടെ. അപ്പോൾ ഗായ്സ്, നീഡിൻ്റെ അവിടുത്തെ ഫുട്ടേജും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് കാട്ടിത്തരാത്തത്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ബേസിക്ക് എത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, ഫാമും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ 4 നെതർത്തെ ആ സാധനം കൊണ്ടുവന്ന് വൈൻസ് മാതിരിയുള്ള ആ സാധനം കൊണ്ടുവന്ന് അവിടെ നട്ടു. പിന്നെ ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ്, ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. ഐ തിങ്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതായിരിക്കും ഫസ്റ്റിൽ കാണിക്കുക. അപ്പോൾ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, രണ്ടാമത്തെ നിലയ്ക്ക് ഒന്ന് കെട്ടിപ്പൊക്കണം. അപ്പോൾ ഐ തിങ്ക് ഞാൻ രാവിലെ ആക്കാം എന്ന് കരുതിയിട്ടാണ് പോണത്. പിന്നെ അവയിൽ ആവശ്യമില്ലാത്ത ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കാണ്. സൈഡൊക്കെ നമുക്ക് ഏത് ബ്ലോക്ക് ആണെങ്കിലും ഡേറ്റോ അല്ലെങ്കിൽ പിന്നെ ഏത് ബ്ലോക്ക് ആൻഡ്രസൈറ്റോ ഒക്കെ വെച്ചിട്ടൊക്കെ പൊക്കാം. അതിന് വലിയ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ക്രീപ്പർ സ്പോൺ ആവുന്നതിന് തടസ്സമൊന്നും ആവത്തില്ല. പ്ലാറ്റ്ഫോമാണ് നമുക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ഡേറ്റൊക്കെ വെച്ച് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഇപ്പോഴൊന്നും ഞാനിത് ആലോചിക്കുന്നില്ല കേട്ടോ. നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് ഇപ്പോഴൊക്കെ പണിയണത്. അപ്പോഴാണ് അപ്പോൾ ആൻഡ്രസൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കിയപ്പോൾ ആവശ്യമില്ലാത്തതൊന്നുമില്ല. അപ്പോഴാണ് ഇവിടെ കഴുത നമ്മുടെ മറ്റേ തീയിൽ പെട്ട് ക്യാമ്പ് ഫയറിൽ പെട്ട് ചാവാറായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു ഭാഗ്യം. അപ്പോൾ ഏതായാലും ഇനി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ. നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇതാണ്ട് നമ്മുടെ അടുത്ത് പോളിഷ്ഡ് ഡീപ്പ് സ്റ്റോണോ അങ്ങനെയൊക്കെ അങ്ങനത്തെയൊക്കെ ഒരുപാട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വരട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോളിഷ്ഡ് ആകെ കുറച്ചുള്ളൂ. അപ്പോൾ മുകളിലത്തെ ആ ഒരു ലെയറ് ഇങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക വെക്കാന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് മുകളിലത്തെ ഭാഗമൊക്കെ ഒന്ന് അങ്ങനെ ആക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് വെച്ച് വരികയാണ്. അപ്പോൾ ഒക്കെ നമ്മുടെ കയ്യിലുള്ള പോളിഷ്ഡ് ഡീപ്പ് സ്റ്റോണ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കയ്യിൽ പോളിഷ്ഡ് ഡീപ്പ് സ്റ്റോണ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് നമുക്ക് കിട്ടിയൊരു ബഗ്ഗാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
നെറ്റ് ഇഷ്യൂ ഉണ്ടെക്ക്. അപ്പോൾ അതിൻ്റെ പിങ് വെച്ച് ഇങ്ങനെ കിട്ടിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാനും ഒക്കെ വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാക്കറിനെ പോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാക്കറൊന്നും അല്ല കേട്ടോ, ഇനിയിപ്പോൾ അതും പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ബഗ് കിട്ടിയ പിന്നെ ഒന്ന് ഇറങ്ങി കയറി കഴിഞ്ഞാൽ പഴയ പോലെയാണ്. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു പരിപാടി കണ്ട് തീർത്തിട്ട് ഇറങ്ങി കയറാമെന്ന് കരുതി. അപ്പോൾ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ സഫക്കേറ്റ് ആവും, പക്ഷേ പെട്ടെന്ന് ചാവത്തില്ല, പെട്ടെന്ന് സഫക്കേറ്റ് ആവത്തുമില്ല. അപ്പോൾ അതാണ് കുഴപ്പം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും കണ്ടില്ലേ, അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളവിടെ ഉള്ളത് കൊണ്ട് കണ്ടോ സഫക്കേറ്റ് ആവണുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ താഴത്തെ പ്ലാറ്റ്ഫോമിൽ വല്ലതും ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ സഫക്കേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മളില്ലാത്ത ടൈമിൽ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ വീഴില്ലെങ്കിൽ വീഴത്തില്ല. അപ്പോൾ ഏതായാലും ഈ പരിപാടി ഒന്നുണ്ട് തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് ട്രാപ്പ് ഡോറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം, അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ട്രാപ്പ് ഡോറ് വെച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അധികം വുഡ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്ന് മിസ്പ്ലേസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബഗ് കാരണം കേട്ടോ അങ്ങനെ പോയിക്കണം. അപ്പോൾ ഇറങ്ങി കയറണം. ഞാനൊന്ന് എന്താ പറയുക, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി നോക്കിയതാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ഇറങ്ങി കയറാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സെർവറിൽ ഇപ്പോൾ 5 പേരാണുള്ളത് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ആണ് പിറ്റേ ദിവസം വരിക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ലേറ്റായിട്ട് വീഡിയോ ഇടുക. അതായത് ഇതിപ്പോൾ വൈകുന്നേരത്തായിരിക്കും വീഡിയോ പറഞ്ഞത്, ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും ഇനി ആ ക്രീപ്പർ ഫാമിൻ്റെ പണിയൊന്ന് കഴിയട്ടെ. അയ്യോ, അപ്പോൾ ക്രീപ്പർ ഫാമിൻ്റെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് ഫാമിംഗ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കയറിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട്, സഫക്കേറ്റ് ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി കയറണം. അപ്പോൾ ഇതൊന്ന് നട്ടിട്ട് ഞാൻ ഇറങ്ങി കയറുന്നതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ BMJ ഇതിലെങ്ങനെ നടക്കുന്നുണ്ട്, എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വുഡ് വേണം ട്രാപ്പ് ഡോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഡാർക്ക് ഒക്കെ ഇങ്ങോട്ട് ഫുള്ളാണ്ട് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ചാറ്റ് BMJ അങ്ങനെ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നെറ്റ് ഇഷ്യൂ കാര്യം നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചില ടൈമിൽ ഫുള്ളി സ്റ്റക്ക് ആവും, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി കയറേണ്ടി വന്നത്. അപ്പോൾ ഇറങ്ങി കയറി കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ലോഡാവില്ല, ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് എൻ്റർപ്രയറ് വേണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, കാരണം എൻ്റെ അടുത്ത് ആവശ്യത്തിനുണ്ട് എൻ്റർപ്രയറ് നമ്മുടെ അവിടേക്ക് എന്തുകൊണ്ട്. അപ്പോൾ പിന്നെ തന്നതല്ല എന്ന് കരുതിക്ക് ഞാൻ വാങ്ങി. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പരിപാടിക്ക് അടക്കാം. അപ്പോൾ ഗായ്സ്, പണിയെടുത്ത് പണിയെടുത്താണ്ട് ക്ഷീണിച്ച്, എന്താ ഇപ്പം ചെയ്യുക? അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക, ചിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ബീഫ് ഉണ്ട്, അതേപോലെ മട്ടൺ ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാമ്പ് ഫയറിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഒരുപാട് നേരം പണിയെടുത്താണ്ട് എന്താ പറയുക, ഒരുപാട് പണിയെടുത്താണ്ട് ക്ഷീണിച്ച്, ആകാണ്ട് ക്ഷീണിച്ചു. അപ്പോൾ അതൊന്ന് ഫുഡൊന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അറിയണത്, നമ്മുടെ BMJ വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യണത് കണ്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഈ മൈൻക്രാഫ്റ്റിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയണത്. അപ്പോൾ ഏതായാലും ഇനി ഇപ്പോൾ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം, അപ്പോഴാണ് ആദ്യ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആദിലിനും കൂടെ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദിൽ. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ളത് കൂടാണ്ട് വെച്ചേക്കാം. ആകെ 3 എണ്ണമായിട്ട് ഉണ്ടായിരുന്നു. ആവശ്യത്തിന് ഫുഡ് നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ ആദിലിന് കൊടുത്തേക്കാമെന്ന് കരുതി. അപ്പോൾ ആദിലെന്താ വാങ്ങുന്നില്ല, കാരണം ഫുഡ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജേഴ്സിന് കൊണ്ടുവരണം, വില്ലേജർ വീട് സെറ്റപ്പിന് വേണ്ടിയിട്ട്.
ഇനി അതിലോട്ടേക്ക് കടക്കാം ഗൈസ്. അപ്പോഴാണ് ഗൈസ് നമ്മുടെ അതില് ഡ്രാഗൺ എൻഡർ ഡ്രാഗൻ്റെ ഹെഡ് ഇട്ടിട്ട് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിലിനൊന്ന് അത് ക്യാമ്പ് ഫയറിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലിന് അറിയാൻ തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ അറിയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഡ്രാഗൻ്റെ ഹെഡും വെച്ച് ഇതിലിങ്ങനെ തേരാപ്പാര ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഒരു എണ്ണം ഇക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് അതിലാണ് ലൂട്ട് ചെയ്തത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലും ഉണ്ടായിരുന്നു, അതേപോലെ സ്ട്രൈക്കും ഉണ്ടായിരുന്നു. എൻ്റെ സിറ്റിക്ക് പോയപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ കുത്തിരുന്ന് പിന്നെയും നമ്മുടെ പരിപാടി കണ്ട് തുടരുകയാണ്. അപ്പോൾ ഇനി ഫാമിങ്ങിലോട്ടേക്ക് തന്നെ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫാമിൻ്റെത് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ലെറ്റ്സ് പ്ലേയിലുള്ള സെയിം ഫാം തന്നെയാണ്, പക്ഷേ പിസ്റ്റൺ വെച്ചിട്ടാണെന്നുള്ളൂ. നമ്മുടെ അടുത്ത് ബോയും കാര്യങ്ങളൊന്നും അധികം കിട്ടില്ല, അതുകൊണ്ട് പിസ്റ്റൺ വെച്ചിട്ടാണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. നമ്മുടെ നന്നായിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുക, വേറെ ഒന്നും കൊണ്ടല്ല. ബ്ലോക്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ താഴത്തെ ലെയറിൽ നമ്മൾ ഡയറൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മൾ ഡയറൈറ്റും കാര്യങ്ങളൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിക്ക് വന്നപ്പോഴാണ് രണ്ട് എൻ്റർ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് മിക്കവാറും സ്പിന്നായിരിക്കും, സ്ട്രൈക്കായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും കാണുന്ന എന്താ പറയുക, പന്നീനെയും പോത്തിനെയും ഒന്നും വിടുന്നില്ല, എല്ലാവരും തല്ലിക്കൊന്ന് ഫുഡാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ട് ക്യാമ്പ് ഫയറിൽ വെച്ചിട്ട് ഫുഡാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ആടിനെ കണ്ടത്. അപ്പോൾ ഇനി കുറേ നേരമായി പറയണു വില്ലേജേഴ്സിനെ ഇനി കൊണ്ടുവരണം. വില്ലേജേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഫണ്ണ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞാണ്ട് അത്രയും ഫണ്ണ് കിട്ടാനൊന്നും പോണില്ല, കാരണം നേരിട്ട് നടക്കണത് കണ്ടു കഴിഞ്ഞാലുള്ളൂ ആ ഫണ്ണും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കിട്ടുമോ എന്നറിയത്തില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അത് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് ഇത് നെതർന്ന് കിട്ടിയ വൈൻസാണ്, അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് നമ്മൾ നോക്കണത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ സ്ട്രൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്, പക്ഷേ നെറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണത്. അപ്പോൾ സ്ട്രൈക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ വേറെ അതിലിനൊക്കെ അതിലിനൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഞാനേതായാലും നമ്മുടെ ബേസിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് അതാണ്ട് അവിടെ ആയിട്ടാണ് നമ്മുടെ സ്ട്രൈക്കിൻ്റെ ബേസും വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാട്ടിത്തരാം, സ്ട്രൈക്കിൻ്റെ ബേസൊക്കെ ബേസിക്ക് ടൂറും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്, അകത്തിരി ഉള്ളൂ, ചെറുതാണ്. അപ്പോൾ ഇനി ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ വരും, അപ്പോൾ ഒന്ന് കാത്തിരിക്കും. പിന്നെ കഴിച്ച് നമ്മൾ ഏതായാലും ഇനി എലൈട്ര ടെസ്റ്റിംഗ് ആണ്, ടെസ്റ്റിംഗ് നമ്പർ 4, അറ്റംപ്റ്റ് നമ്പർ 4 ആണ്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്നാണ്ട് ചാടിയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഏതായാലും ഗൈസ് ഓക്കെ, ഒരു സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്ലോറിൽ നിന്നിട്ട് ലോഞ്ച് ചെയ്യണതാണ്. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഒന്നും പറ്റണില്ല. കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവസാനം അതിലിനോടും അതുകൂടെയൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ്ട് അവസാനം ചാറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ സൈഡിക്ക് നെക്കി പിടിക്കാനൊക്കെ പറയുന്നുണ്ട്, അറിഞ്ഞൂട. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് പറയുന്നത് അതുപോലെയാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഷുഗർ കെയിൻ ഫാമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ വേണം, റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി പോണത്. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വില്ലേജേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പണി ഫുള്ളായിട്ടില്ല, ഫുള്ളായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ്ട് നമുക്കുള്ള വില്ലേജേഴ്സാണ്, ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ ഇതിൽ 2 പേരാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെ രണ്ടെണ്ണത്തിനും കൂടെ ആ ഒരു ബോട്ടിലാക്കാൻ പറഞ്ഞ പാടിൻ്റെ പൊന്നോ, വല്ലാത്ത പാടനെ. ഈ പിള്ളേരാണെങ്കിൽ തീരെ അനുസരണ ഇല്ലാത്ത ആൾക്കാരാണെന്നേ. അപ്പോൾ ഇനി ഇവിടെ നിന്നായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകണം ഇതാണ് നിങ്ങൾ കാണുന്നത്.
അപ്പോൾ ഗായ്സ് നമ്മളേതായാലും ലീഷ് കെട്ടിയിട്ടാണ് ലെഡ് കെട്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതായാലും ഒരു അതിൽ വെച്ചിട്ട് ഒരു വില്ലേജ് വളർന്നു കിട്ടും, അതാണ് ഈ സൈഡിൽ കാണുന്നത്. അല്ലാതെ അവിടുത്തെ ആ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നതല്ല, രണ്ട് വില്ലേജേഴ്സിനും ഒരേപോലത്തെ ജോലിനെ കിട്ടിയിരിക്കണം. അപ്പോൾ ഏതായാലും ഇങ്ങനെ 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 വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇനി വലിച്ചുകൊണ്ട് വരുമ്പോഴാണ് മനസ്സിലായത്, ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് കയറ്റാൻ എന്ത് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ വാട്ടർ ബക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് അതിൽ ഒരു ബുദ്ധി കാണിച്ചത്. അപ്പോൾ അതും ഞാനും ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നാല് ബ്ലോക്ക് ഹൈറ്റില്ലാണ്ട് പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷെ പറ്റണില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ വലിയ പ്രോയും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ബാക്കിലേക്ക് നിന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് വന്ന് പിന്നെ ഇതിൻ്റെ ലൈഫ് പോകുന്നുണ്ട്, അതാണ് സീന്. അപ്പോൾ ഏതായാലും പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ബാക്കിലേക്ക് നിന്നപ്പോൾ മുകളിൽ കയറി. അപ്പോൾ ഇനി ഇവനെ എങ്ങനെ കൊണ്ടുവരണം, ഇവലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഗായ്സ് ആമ ഇഴയണ മാതിരി ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഇപ്പോൾ വാട്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ബോട്ട് എടുത്തിട്ട് പോയി. അപ്പോൾ ഞാനൊന്ന് ഫ്ലൈ ചെയ്തിട്ട് ലൈറ്റർ ഏതായാലും ഉണ്ടല്ലോ, ഫ്ലക്സ് കിങ് ആയേക്കാന്ന് കരുതിയിട്ട് ഫ്ലൈ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത് പകുതി വരെ പോകും, പിന്നെയും തായ്ക്കരും. ഈ ഇലക്ട്രിക്ക് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. കണ്ടില്ലേ, പകുതി വരെ പോകും ഉണ്ട് തായ്ക്കരും. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള റോക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി റോക്കറ്റും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഇവിടെ ഒരു ബോട്ടും വാട്ടർ ബക്കറ്റൊക്കെ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയതിന് ശേഷം നമ്മുടെ അവരെ തപ്പാണ്. അപ്പോൾ കുറച്ച് നേരം അവരെ തപ്പാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഗായ്സ് തപ്പി 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 വന്നപ്പോഴാണ് ഈ മലേൻ്റെ മണ്ടയ്ക്ക് ഒരു വെൻഡിക്കേറ്റർ ഇരിക്കണു. അങ്ങനെ തന്നെയല്ല അയാളെ പേരൊരു കൈക്കോ ആക്സും പിടിച്ചിട്ട് നടക്കണവന്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് തീർക്കാമെന്ന് കരുതി വന്നപ്പോൾ രണ്ടടിക്ക് നമ്മളെ തീർത്ത്. എന്ത് ചെയ്യാനാണ് ഗായ്സ്? വിൻഡിക്കേറ്റർ. യെസ് ഗായ്സ്, ഇപ്പോൾ പേര് കിട്ടി. വിൻഡിക്കേറ്ററാണ് അങ്ങേരുടെ പേര്. ഇനിയിപ്പോൾ പേരായി മാറിയെന്നും പറഞ്ഞിട്ട് ആരഞ്ഞ് കച്ചറയ്ക്കൊന്നും വന്നേക്കരുത്. അപ്പോൾ വിൻഡിക്കേറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്ട്രൈക്ക്, ഇവിടെ വിൻഡിക്കേറ്റർ ഒന്നും ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ മലേൻ്റെ മണ്ടയ്ക്കാണ് ആ വിൻഡിക്കേറ്റർ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇനി പോയി കൊന്നേക്കാന്നും കരുതിയിട്ട്, ഏതായാലും നമ്മളെ കൊന്നില്ലേ, അപ്പോൾ ഇനി റിവെഞ്ച് ആയേക്കാന്ന് കരുതി അങ്ങേരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയാണ് ചാടി പൊടച്ച് സ്പീഡിലാണ്ട് പോകണത്. അപ്പോൾ ഈ സ്പീഡൊക്കെ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയതാണ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ചാടി പൊടിച്ച് ചെന്നപ്പോഴാണ് വിൻഡിക്കേറ്റർ ഇതാണ്ട് വെള്ളത്തിൽ കൂടെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ അതാണ് നമ്മൾ നേരെ എടുത്ത് ചാടി അങ്ങേരെ തല കൊണ്ട് നോക്കിയപ്പോൾ ഒറ്റയടിക്ക് അര ഹാർട്ടാക്കി. അപ്പോൾ ഏതായാലും ഇനി സേഫായിട്ട് അങ്ങേരെ അടുത്തേക്ക് പോകാണ്ടടിക്കാന്ന് കരുതി അടിച്ചു. ഒരു ആക്സും ഒരു എമറാൾഡും കിട്ടി. അപ്പോൾ ഏതായാലും വില്ലേജേഴ്സിൻ്റെ അടുത്തേക്ക് അതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ നമ്മുടെ വില്ലേജേഴ്സിനോട് കയറ്റാൻ പറഞ്ഞ പാടിൻ്റെ പൊന്നോ, അപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. ഇതാണ്ട് ആ ഒരു അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അതിലുണ്ട്, പക്ഷേ അതിലിതാണ്ട് അതിൻ്റെ അടിയിൽ. എന്ത് ചെയ്യാനാ നോക്കണേ? ശരിക്കും പറഞ്ഞാൽ ഇൻവിസിബിൾ ആയിട്ട് ആ ബോട്ട് ഓടിക്കണ മതി. അപ്പോൾ ഞാൻ ശരിക്കും ഈ ബോട്ട് പൊട്ടിക്കാൻ നിന്നാ കേട്ടോ. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, മറ്റേ സ്ട്രൈക്ക് അതിനെ തല്ലിയത് കൊണ്ട് വില്ലേജറിന് ഇട്ട് ഒരടി കൊടുത്തേന്നു. അതുകൊണ്ട് ഇപ്പോൾ വില്ലേജേഴ്സിൻ്റെ നേരെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കണ ആ പട്ടി, അതായത് പട്ടിയല്ല ഡോഗ്, ആ ഡോഗ്. അപ്പോൾ ഏതായാലും സ്ട്രൈക്കിൻ്റെ തന്നെയാണ് തോന്നുന്നു ആ ഡോഗ്. അപ്പോൾ ഏതായാലും അതിനെ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും ഇനി തിരിച്ച് ഇതിനെ എൻ്റെ മുകളിലേക്ക് കയറ്റാം. ഇപ്പോൾ ഗായ്സ് നമ്മുടെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ വില്ലേജറിനെ കാണാനല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ച് ഇൻവെൻട്രീസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ വില്ലേജറിനെ കാണാനല്ല, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയത്തില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, കയ്യിൽ പൊട്ടാറ്റോയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അയാളാണ് വില്ലേജറിനെ അവിടെ കാണാനല്ല, ഞാൻ കരുതി ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും. കാരണം ബോട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണുമെന്ന് കരുതി ഇവിടെ ഫുള്ള് തപ്പണുണ്ട്. ഈ മലേൻ്റെ അപ്പുറത്തും ആ മലേൻ്റെ ഇപ്പുറത്തും ഒക്കെ ആയിട്ട് തപ്പണുണ്ട്.
പക്ഷേ എവിടെയും കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ മഞ്ഞുമലയ്ക്ക് എങ്ങാനും കയറിപ്പോയോന്നറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവിടെയും ചെന്ന് നോക്കുന്നുണ്ട്. പിന്നെ പക്ഷേ അവിടെ കാണാനില്ല. പിന്നെ അതിൻ്റെ ഒരു സാഡ് സെഡ് മൂമെൻറ്റിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ഗായ്സ് എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് വില്ലേജേഴ്സിനെ ഒപ്പിച്ചിട്ടുണ്ട്, ദാണ്ട ഇതിൻ്റെ ഉള്ളിലുണ്ട് രണ്ട് പേരും. അപ്പോൾ ഏതായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ വീഡിയോ നിർത്താനാണ് അപ്പോൾ നോക്കുന്നത്, പക്ഷേ നിർത്തുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതായത് ഈ വില്ലേജേഴ്സിനെ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കണം. അതിന് മുമ്പ് ഇവന്മാരൊക്കെ ഒന്ന് സേഫാക്കണം. അപ്പോൾ ഞാൻ തിരിച്ചവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഭയങ്കര പൊരിഞ്ഞടി കിടക്കണം ഇവർ തമ്മിൽ. ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടി കിടക്കും. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്ഥിരം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫുഡ് ഉണ്ടാക്കൽ. ഞാൻ ആലോചിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്ന്, പക്ഷെ പറ്റത്തില്ല. ഇന്ത്യൻ എന്താ പറയുക, ഫുഡിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ 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 എന്താ പറയുക കൂടും. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് ഒന്നും ഇങ്ങനെ തൽക്കാലത്തേക്ക് തുടങ്ങണില്ല. അപ്പോൾ റോക്കറ്റ് ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വേറെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം, അതായത് ലൈറ്റർ വെച്ചിട്ട് പറക്കാനുള്ള പ്ലാറ്റ്ഫോം. ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ആരും കണ്ടില്ല. അപ്പോൾ ഏതായാലും ഇനി നൈറ്റിൽ കുറച്ച് പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന വില്ലേജേഴ്സ് ഇല്ലേ, അത് രാത്രിയിൽ സോംബിയായി മാറി. സോംബി വില്ലേജറായി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി സോംബി, അതിൻ്റെ ഒരു കുസൃതി കാട്ടിയതാണ് അങ്ങനെ സോംബി വില്ലേജറായിപ്പോയി. അപ്പോൾ ഇനി അതിനെ കോഴ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിളും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 15 ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, അത് ഗോൾഡൻ ആപ്പിളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഇനി ബോട്ടിലും അത് ഉണ്ടാക്കണം, അതിൽ വാട്ടർ നിറയ്ക്കണം. പിന്നെ സ്പൂണിൽ പോയിട്ട് നമുക്ക് രണ്ട് മഷ്റൂം എടുത്തുകൊണ്ടിരണം. അതൊക്കെയാണ് ഇനി കളക്ട് ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് സ്പൈഡർ ഐയൊക്കെ ഓൾറെഡി ഉണ്ട് രണ്ടെണ്ണം. ഇപ്പോൾ ഏതായാലും എക്സ്ട്രാ ഉണ്ടാക്കിയേക്കാന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ ആവശ്യം വന്നാലോ എന്ന് കരുതി. ഇനി പിന്നെ സ്പോണിക്ക് പോകണം. അപ്പം സ്പോണിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വില്ലേജേഴ്സ് ഇതാണ്ടേ ഉണ്ടല്ലോ, അവരൊന്ന് സേഫ് ആക്കിയേക്കുക. കാരണം കയ്യിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഡിസ്പോണും കാര്യങ്ങളൊന്നും ആവത്തില്ല. അപ്പോൾ ഏതായാലും ഇനി സ്പോണിക്ക് പോയിട്ട് നമ്മൾ അതൊന്ന് ഒപ്പിക്കണം. അപ്പോൾ ഏതായാലും ഒന്ന് കടന്നുറങ്ങിയിട്ട്, അപ്പോൾ റീസ്പോൺ പോയിൻ്റ് ഇവിടെയല്ല, അതൊന്ന് ആക്കിയിട്ട് ഒന്ന് പോകാമെന്ന് കരുതി. കാരണം റീസ്പോൺ പോയിൻ്റ് ഇപ്പോൾ പൊട്ടിച്ചല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും എന്നെപ്പോൾ കൊന്നു കഴിഞ്ഞാൽ സ്പോണിക്ക് പോകുമെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ സ്പോണിക്ക് പോയില്ല, അതൊന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് കാണാം. അവിടെ ഇവിടെ നിന്ന് പൊട്ടിച്ചു തിരിച്ച് അവിടെ തന്നെ വെച്ചു. അപ്പോൾ എന്നിട്ടും കൊല്ലുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാം, റീസ്പോൺ പോയിൻ്റ് ഒന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും അപ്പോൾ അത് നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഓവർ വേൾഡ് അല്ല നെതർ കൂടെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറേ ടൈം എടുത്തിട്ട് പോഷൻസ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അടുത്ത് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മതി. അപ്പോൾ ഒരെണ്ണം ആയിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടത്, ഇനി അത് സ്പ്ലാഷ് ബോട്ടിലാക്കണം. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീക്ക്നെസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സ്പ്ലാഷ് ബോട്ടിലാക്കിയാലുള്ളൂ ഇനിയിപ്പോൾ അവന്മാരൊന്ന് കേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗോൾഡൻ ആപ്പിൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോഷൻ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ആപ്പിൾ ഇതാണ്ട് നമ്മുടെ സ്ട്രൈക്കിൻ്റെ കയ്യിലുണ്ട്, ഇതാണ്ട് ഇപ്പോൾ സ്ട്രൈക്കിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഗോൾഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ആവശ്യം വന്നപ്പോൾ എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി അതിനെ അതാക്കണം. അപ്പോൾ ഇനി അതിനെ കോഴ്സ് ചെയ്യണ പരിപാടിയിലാണ്. അപ്പോൾ ഗൈസ് പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറയുന്നത് പോലെ, എട്ടിൻ്റെ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറയുന്നത്, അത് നമ്മളെ നെറ്റ് ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നെറ്റ് പോയത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ വേക്കടിച്ച് പിന്നെയും കയറി, പിന്നെയും നെറ്റ് ചെറുതായിട്ട് ചതിച്ചു. അപ്പോൾ പിന്നെയും വേക്കടിച്ച് കയറിയത് അല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും ഫ്ലൈറ്റ് മോഡും നെറ്റ് ഓഫാക്കിയിട്ട് പിന്നെയും ഓൺ ആക്കണമൊക്കെ ഉണ്ട്.
അപ്പോൾ ഏതായാലും ഗൈസ് അവസാനം നമ്മുടെ വില്ലേജർ സോംബി തിരിച്ച് വില്ലേജറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ട്രേഡ് നോക്കിയപ്പോഴാണ് ഒരു കോളിന് ഒരു എമറാൾഡ് തിരിച്ചു തരും. അപ്പോൾ ഏതായാലും നല്ല ട്രേഡാണ്, പക്ഷേ ഞാൻ ലോക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ടൂൾ സ്മിത്ത് ആക്കാൻ ആണ് ഞാൻ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വില്ലേജർ അവിടെ ലോക്ക് ആയി കിടക്കും, മാറത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു വില്ലേജറുള്ളൂ. മറ്റേ വില്ലേജറാണെങ്കിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ തീയെ കത്തിച്ചത്തു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഒരു പരിപാടി ഉള്ളൂ. അപ്പോൾ രാത്രിയിൽ വില്ലേജർ സോംബി സ്പോൺ ആവും, അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിടാനാണ്. അപ്പോൾ ഏതായാലും അത് നടന്നില്ല, കാരണം വില്ലേജർ സോംബി വന്നപ്പോൾ ഒരുപാട് വില്ലേജർ സോംബീസ് വന്നു. അപ്പോൾ സംഗതി സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നേരത്തെ വില്ലേജർ ആയിക്കഴിഞ്ഞാൽ ഈ വില്ലേജർ സോംബി തിരിച്ചതിനെ വില്ലേജറിനെ വില്ലേജർ സോംബി ആക്കി മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു വില്ലേജറിനെ കണ്ടു. അപ്പോൾ ഏതായാലും ഇതിനെ നമ്മൾ കൊണ്ടുവന്ന വില്ലേജറാണ്. അപ്പോൾ ഇതിനവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല, ഐ തിങ്ക് അവിടെ നിന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ഏതായാലും അപ്പുറത്തെ ഒരെണ്ണത്തിനെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചാണ്ട് ഒക്കെ ഒന്ന് കരുതിയിട്ട് അതിനെ കുഴിക്ക് തള്ളിയിടാമായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇപ്പം BMJ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇനി അവിടെ തള്ളിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തായ്ക്കും കൂടെ കുഴി എടുത്തിട്ട് ആക്കാമെന്ന് കരുതിയിട്ട് ആക്കിയപ്പോഴാണ്. ഇടയ്ക്ക് വെച്ച് ലീഷ് അതിമയ്ക്ക് ആയിപ്പോണ്ട്. അപ്പോൾ ഏതായാലും തിരിച്ച് അതിൻ്റെ അമ്മയ്ക്ക് ആക്കിയിട്ട് അപ്പോൾ സെർവർ ഇപ്പോൾ ഓഫാവുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഒരു മിനിറ്റും കൂടി എത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി കണ്ടില്ലേ, ഒരു മിനിറ്റും കൂടി ഉള്ളു. അതുകൊണ്ടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ രാത്രിയാണ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ഇനി ഇതിനൊന്നും മൂടണം. അതിന് ശേഷം നമ്മൾ വീഡിയോ അതൊന്നും നിർത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് എന്നറിയാം, വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നു, അത് നിങ്ങൾക്കൊന്ന് അറിയിക്കണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും നാളെ നോക്കട്ടെ, MCRP സെർവറത്ത് വീഡിയോ ആയിരിക്കും. MCRP മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും. അപ്പോൾ ഏതായാലും ബൈ. അതിനു മുമ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് വീഡിയോ കാണുമ്പോൾ സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ് ചെയ്ത് നമ്മൾ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിട്ടാച്ച വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാ നന്മസിനും പുതിയൊരു വീഡിയോയിൽ കിടക്കാച്ച വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാ നന്മസിനും ഗുഡ് ബൈ.